ഇന്ന് നമുക്ക് നല്ല കേരള സ്റ്റൈലിലുള്ള ഒരു നാടൻ ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്ന ശേഷം അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സബോളയെല്ലാം നന്നായിട്ടൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം. സബോള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് 3-4 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം അതിലേക്ക് ഒരു തക്കാളിക്ക നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളിക്കയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. തക്കാളിക്കയും നന്നായിട്ട് വഴന്ന് വന്ന ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മസാലകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 500 ഗ്രാം ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ബീഫെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും നമ്മുടെ ബീഫ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് ഒരു 2 മുതൽ 3 വിസിൽ വരെ നമുക്കിതൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി കേരള സ്റ്റൈൽ നാടൻ ബീഫ് കറി റെഡിയാണ്. വളരെ ഈസി ആണല്ലോ ഇത് പ്രിപ്പയർ ചെയ്യാൻ, വളരെ ഈസി അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം, കപ്പ അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബീഫ് കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാം എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സീ മോർ ഡെലീഷ്യസ് റെസിപ്പീസ് ഫ്രം മീനൂസ് മെന്യു.